പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മറ്റൊരു കാര്യം നമുക്കറിയാം. ഇന്ന് പലരും ദുആ ചെയ്യുന്നത് അള്ളാഹുവേ അള്ളാഹുവേ എന്റെ സമ്പത്തിൽ നീ വർദ്ധനവ് നൽകണമല്ലോ, എന്നെ നീ ഒരു സമ്പന്നനാക്കനേ അള്ളാഹ്. ഇസ്ലാമിന്റെ പഴയകാല ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ധാരാളം ആളുകൾ അതിനുവേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, അള്ളാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അവസാനം അള്ളാഹു പരീക്ഷണം നൽകിയിട്ട് അവരെ പരീക്ഷണത്തിലൂടെ തന്നെ ആ സമ്പത്തോടുകൂടി അവരെ താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു കാത്തിരശിക്കുമാറാകട്ടെ. അപ്പൊ സമ്പത്ത് കൂടിയാലും പ്രശ്നമാണ്, സമ്പത്ത് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. പക്ഷേ മഹാന്മാരായ ആളുകൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബത്ത് വന്നിട്ട് അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ലീകുൽ ഐസ്, ജീവിതത്തിൽ അതാ വലിയ പ്രയാസമുണ്ട് നബിയെ, ജീവിതത്തിൽ വലിയ പ്രയാസമുണ്ട് യാ റസൂലല്ലാ, അതിന് എന്താണൊരു മാർഗമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് പ്രിയപ്പെട്ട സ്വഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, സാമ്പത്തികമായി തകർച്ചയുണ്ട്, സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ട്, സാമ്പത്തികമായി ടെൻഷനുണ്ട്, പ്രയാസമുണ്ട്. ഉടനെ അതാ അവിടെ നിന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മൂന്ന് കാര്യം നീ വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ചെയ്താൽ, നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോയിട്ട് നീ വീട്ടിലേക്ക് പ്രവേശിക്കുമല്ലോ, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങാടിയിൽ പോയിട്ട് തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ, ആ കടന്നു വരുന്ന സമയത്ത് മൂന്ന് കാര്യം നീ ചെയ്തു പോയാൽ നിന്റെ സമ്പത്തിൽ നീ വലിയ സമ്പന്നനാവാൻ കാരണമാണ്, നിന്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവുണ്ടാക്കും, നിന്റെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, നീ വലിയ സമ്പന്നനാകും, നിന്റെ ജീവിതം ഖൈറിലാകും. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, നിസാരമായി കാണരുത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒന്നാമത്തത് ഫസല്ലിം അലാ അഹ്ലിഹാ. അപ്പോ വലിയ സമ്പന്നനാവാൻ അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചപ്പോ പുന്നാര നബിത്തങ്ങൾ മറുപടി പറഞ്ഞതാണ്, നിസ്സാരമായി നമ്മൾ ആരും ഒന്നും കാണരുത്, വളരെ 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 ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ്. ഒന്ന്, ഫസല്ലിം അലാ അഹ്ലിഹാ, നീ വീട്ടിൽ നിന്ന് പുറത്തുപോയി നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീട്ടിലുള്ളവരുടെ മേൽ നീ സലാം ചൊല്ലലാൻ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, നീ സലാമിനെ വർദ്ധിപ്പിക്കണം. നീ വീട്ടിൽ നിന്ന് പുറത്തുപോയി, നിന്റെ ഭാര്യയാണ് നിന്റെ വീട്ടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഭർത്താവാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ പിതാവ് ഉമ്മ അല്ലെങ്കിൽ കുടുംബക്കാര്, അസ്സലാമു അലൈക്കും, എന്താ നഷ്ടം? അതൊക്കെ ഇന്ന് പോയില്ലേ സുഹൃത്ത് മുഅ്മിനീങ്ങളെ? ഇന്ന് നമ്മുടെ മക്കൾ തന്നെ നേരെ മറിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ എന്താണ് പറയുക? ഏ, സലാമിന്റെ കാലമൊക്കെ മാറി, അതിനനുസരിച്ച് നമ്മളെ സമ്പത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹു പരീക്ഷണങ്ങൾ തരാൻ തുടങ്ങി. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തത്, നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സലാം പറഞ്ഞുകൊണ്ട് നീ കേറലാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത്, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ വലിയ സമ്പന്നനാവാൻ, നിന്റെ സമ്പത്തിൽ വർധനവുണ്ടാകാൻ, രണ്ട്, നബിത്തങ്ങൾ പറയുന്നു, എന്റെ മേൽ സലാത്ത് ചൊല്ലലാൻ. എപ്പോ? വീട്ടിൽ നിന്ന് പ്രവേശിച്ച് നീ വീട്ടിലേക്ക്, നീ അങ്ങാടിയിൽ നിന്ന് വീടിന്റെ പുറത്ത് നിന്ന് പോയി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭമാണ്. വീട്ടിലേക്ക് നീ കടന്നു വന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാ, അസ്സലാമു അലൈക യാ റസൂലല്ലാ, നിത്യം നീ നബിയുടെ മേലും സലാം പറയലാണ്, നബിയുടെ മേലും സലാം പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തത് നീ വീട്ടിൽ നിന്ന്, നീ പുറത്തു നിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം, മൂന്നാമത്തെ സംഗതി, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് നീ പാരായണം ചെയ്യലാണ്, സൂറത്തുൽ ഇഖ്ലാസ്. ഇതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിൽ നീ വീട്ടിൽ നിന്ന് പുറത്തുപോയി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നീ ചൊല്ലിയാൽ നിന്റെ സമ്പത്തിൽ അള്ളാഹു നിന്നെ സമ്പന്നനാക്കുമെന്നാണ്. സമ്പത്തിൽ നിനക്ക് പ്രയാസമില്ല, കുടുക്കില്ല, ടെൻഷനില്ല, ഒന്നുമില്ല, അള്ളാഹു നിന്നെ വലിയ സമ്പന്നനാക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം.
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്നും നിസ്സാരമായി കാണരുത്. മഹാന്മാരായ സ്വാലിഹീങ്ങളും മുൻകഴിഞ്ഞ സദാത്തുക്കളും മുൻകഴിഞ്ഞു പോയ തഖ്വയിലധിഷ്ഠിതമായി ജീവിതം നയിച്ച എല്ലാവരും ജീവിതത്തിൽ ചെയ്തു പോയ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി നമ്മൾ കാണരുത്. അള്ളാഹു കാര്യങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ജീവിതത്തിൽ നിത്യമാക്കാൻ, ഇതുപോലെ ഇമാൻ കിട്ടി മരിക്കാൻ, ഒരു മുഅ്മിനായി സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാനൊക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.